ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആന്തൂരിയം പ്ലാന്റ് എങ്ങനെ റീപോട്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്. ഇത് ഇപ്പോൾ ഞാൻ ഈ ചെറിയ കവറുകളിൽ ചെറിയ തൈകൾ വെച്ച് പിടിപ്പിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു തൈ എടുത്തിട്ട് അത് വേറൊരു പോട്ടിലേക്ക് എങ്ങനെ വെക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമേ ഒരു ചട്ടി എടുക്കുക. ചട്ടി എടുത്തിട്ട് അതിനകത്ത് വെള്ളം വാർന്നു പോകാനുള്ള ഹോളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ ഓൾറെഡി ഞാനെടുത്ത ചട്ടിക്കകത്ത് പിന്നെ വലിയൊരു പൊട്ടലുണ്ട്. അപ്പോൾ അത് അത്രയും വലിയ പൊട്ടൽ വേണ്ട. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പീസ് വെച്ചിട്ട് അത് അടച്ചു വെക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ വെള്ളം വാർന്നു പൊക്കോളും. കാരണം എന്തെന്ന് വെച്ചാൽ ആന്തൂരിയത്തിന് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാലൊക്കെ വേര് പെട്ടെന്ന് ചീഞ്ഞു പോകും. അതിനായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഹോളടച്ചിട്ട് ഞാൻ ഇതിനകത്ത് കരിയിലകൾ നിറയ്ക്കും. കരിയില നിറച്ച് അതൊരു പകുതി ഭാഗം വരെ കരിയില നിറച്ചിട്ട് കരിയില നിറയ്ക്കുന്നത് രണ്ട് കാരണം. കുറച്ച് കഴിയുമ്പോൾ അത് നല്ല കമ്പോസ്റ്റായി മാറും, അത് ചെടിക്ക് വളമാവും, രണ്ട് ചട്ടിക്ക് വെയിറ്റും കുറയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ഒരു ചെറിയ തിക്നെസ്സിൽ നമുക്ക് ചകിരിച്ചോറും മണ്ണും പിന്നെ കരിയില കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്ത മിശ്രിതം നമുക്ക് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് കൂടുതലൊന്നും വേണ്ട, കുറച്ച് മതി. ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചകിരി തൊണ്ടൊക്കെ നിരത്തി വെക്കുക. നിരത്തി വെച്ചിട്ട് അതിനകത്ത് വേണം ചെടി വെക്കാൻ വേണ്ടിയിട്ട്. അതെന്തിനാന്ന് വെച്ചാൽ ചെടിക്ക് നന്നായിട്ട് വേരോടാൻ വേണ്ടിയിട്ടും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ്. എന്നാലാണ് നന്നായിട്ട് പൂ പിടിക്കുന്നതും കുറേ തൈകൾ പൊട്ടുന്നതും ഒക്കെ. ഈ മണ്ണിൻ്റെ മിശ്രിതം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കുറച്ച് കഴിയുമ്പം വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ മണ്ണ് ചിലത് കട്ടിയായിപ്പോവും. അപ്പോൾ അതിന് വേരോടാൻ പറ്റാതാവുകയും അപ്പോൾ ഇതിൻ്റെ വളർച്ച നിൽക്കുകയും പൂവൊന്നും പിടിക്കാണ്ടിങ്ങനെ അതേ രീതിയിൽ തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അത് പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ വെള്ളം കെട്ടിയെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് പെട്ടെന്ന് ചീഞ്ഞും പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നട്ട് വെച്ചതിന് ശേഷം നമ്മൾ കൂടുതൽ സൂര്യപ്രകാശം നേരിട്ടടിക്കാതെ, പക്ഷെ പ്രകാശം വേണം താനും, നേരിട്ട് സൂര്യപ്രകാശം അടിക്കാത്ത ഒരു സ്ഥലത്ത് വേണം ഈ ചെടി വെക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് വേര് പിടിച്ചതിനൊക്കെ ശേഷം നമുക്ക് കപ്പലടി പിണ്ണാക്കും കടൽ പിണ്ണാക്കും അതൊക്കെ പിന്നെ പുളിപ്പിച്ചിട്ട് ആ വളങ്ങളൊക്കെ നമുക്ക് ഇതിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിന് വരുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് വേര് ചെയ്യൽ, ഒന്ന്, രണ്ട് ഒച്ചിൻ്റെ ശല്യം. ഇതിൻ്റെ വേരൊക്കെ വന്നിട്ട് ഒച്ച് രാത്രി ആകുമ്പോഴത്തേന് ഇതിൻ്റെ ഉള്ളിൽ കടന്നു കൂടിയിട്ട് ഇതിനകത്തിരുന്നിട്ട് ഇതിൻ്റെ വേരൊക്കെ തിന്ന് നശിപ്പിക്കും. പിന്നെ ചീഞ്ഞും പോവും, വേര് ചീയലും ഉണ്ട്. ഇത് രണ്ടും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പൂ വന്നു കഴിഞ്ഞാൽ, ഒന്നോ രണ്ടോ പൂ വന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പഴയ പൂവ് നമ്മൾ വെട്ടിക്കളയേണ്ടി വരും. വെട്ടിക്കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അടുത്ത പൂവ് വരാൻ കുറച്ച് താമസം വരും. അപ്പോൾ നമ്മൾ ഈ വരുന്ന പഴയ പൂവുകൾ സമയം കഴിയുമ്പോൾ അത് വെട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഇതിൻ്റെ ചുവട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ക്ലീൻ ആണോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അഴുകൽ രോഗമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ഈ ചെടിയെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഓക്കെ, താങ്ക് യു.